ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറിക്കൂട്ട് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എഗ് ഫ്രൈ. ഒരു ഈസി എഗ് ഫ്രൈ ആണ് ഇത്. ഒരുപാട് ജോലിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യൊരു ഇഡ്ലി തട്ടെടുക്കുക, അതിലെണ്ണ തടവി കൊടുക്കണം. ഇതിലേക്ക് ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ഇത് നമുക്ക് ആവി വെച്ച് വേവിച്ചെടുക്കാം. ഇഡ്ലി കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചത് അതിലേക്ക് ഇറക്കി വെച്ച് വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 7-8 മിനിറ്റ് നല്ലപോലെ വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ മുട്ട വേകാൻ വെച്ചിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു കത്തി ഉപയോഗിച്ച് ഇതിങ്ങനെ കുത്തി നോക്കിയാൽ കത്തിയിലൊട്ടാതെ വരണം. ഒട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഔട്ട് കാണുന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കണം. ഇപ്പോൾ നമുക്കിത് അടുപ്പിൽ നിറക്കി തണുക്കാൻ വെക്കാം. ഇത് നല്ലപോലെ തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടേ ഇതിന് റിമൂവാവും, അതല്ലെങ്കിൽ ഇഡ്ലി തട്ടിലോ ഒട്ടി പിടിച്ചിരിക്കും. ഇതിപ്പോൾ തണുക്കട്ടെ. ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് റിമൂവ് ചെയ്യാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി, റിമൂവായി കിട്ടും. ഞാൻ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതിന്. ഇപ്പോൾ ഇതിനാവശ്യമുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത്. ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പുഴിഞ്ഞ് വെച്ചിരുന്ന ഈ മുട്ടയിലോട്ട് ഈ മസാല തടവി കൊടുക്കണം. ഓരോരു മുട്ടയായിട്ടെടുത്ത് ഇതിനകത്ത് വെച്ച് 2 സൈഡും നല്ലപോലെ തേച്ച് കൊടുക്കണം. ഇതുപോലെ നല്ലപോലെ തേച്ച് കൊടുക്കണം. ആ മുട്ടയും നമുക്കിതുപോലെ മസാല തേച്ച് കൊടുത്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ മുട്ടയിലും മസാല തടവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ മുട്ട ഓരോന്നായിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വേഗം തന്നെ ഒരു എഗ് റെസിപ്പി ചെയ്തെടുക്കാം.